ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഒംനീസ് കിച്ചൻ വേൾഡ്. ഇന്ന് നമുക്ക് കോളിഫ്ലവറും പൊട്ടറ്റോയും കൊണ്ട് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ പകുതി ഭാഗം മതി നമുക്ക്. അപ്പോൾ പകുതി കട്ട് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം. ഇവിടെ ഇതിൻ്റെ പുറത്തെ ആ ഇതൊക്കെയൊന്നും നമുക്കൊന്ന് മാറ്റിയെടുത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കണം. അകത്ത് പുഴുക്കളൊക്കെ കാണുന്ന സാധ്യതയുണ്ട്. അപ്പോൾ ചൂടുവെള്ളം ഉപയോഗിച്ചാണ് ഞാനിവിടെ കഴുകിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു ഗ്രേറ്ററിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസായിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല തരിതരിയായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് ഒരു ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട്. രണ്ട് ബ്രെഡ് എടുത്ത് പീസ് പീസാക്കി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഞാൻ രണ്ടെണ്ണമാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ എത്ര ക്വാണ്ടിറ്റി നിങ്ങൾ ഉണ്ടാക്കുന്നോ അതനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ റവ ചേർത്തിട്ടുണ്ട് ഞാനിതിൽ. നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇവിടെ ഞാൻ ബോയിൽഡ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ബോയിൽഡ് പൊട്ടറ്റോ എടുത്ത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്യാം. ഒരു മാഷർ ഉപയോഗിച്ചു, അല്ലെങ്കിൽ കൈകൊണ്ടാണെങ്കിലും നമുക്ക് മാഷ് ചെയ്യാം. ഇതിവിടെ ചൂടായതുകൊണ്ടാണ് ഞാനിവിടെ വിസ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇതിലൊന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ഇതിൽ പച്ചമുളക് ഇടുന്നില്ല. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ പച്ചമുളകൊന്നും ഉപയോഗിക്കാതിരുന്നത്. പിന്നെ ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ട്, വേവിച്ച ഗ്രീൻ പീസ് ആണ്. പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കിയ ബ്രെഡ് ക്രംസ് ഒരു 3 സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മസാല ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് 1 സ്പൂൺ റവ എടുത്ത് വെച്ചിരുന്നില്ലേ, അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. റവ ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു ക്രിസ്പി ആയിട്ട് ഇരിക്കും നമ്മുടെ കട്ട്ലറ്റ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ റൈസ് ഫ്ലോറും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1/2 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജീരകം കുറച്ച്, അധികം ജീരകം ഉപയോഗിക്കേണ്ട. ഇതിൽ ഇവിടെ 1/2 സ്പൂൺ ജീരകം ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് മുളക് പൊടി ഞാനിവിടെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത്, കുട്ടികൾ കഴിക്കുന്നത് കൊണ്ട്. അപ്പോൾ നമുക്ക് വലിയവർക്കാണെങ്കിലും നമ്മളുടെ അക്കോർഡിംഗ് അനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വിസ് കൊണ്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈകൊണ്ട് ചെയ്യുന്നതാണ് എനിക്ക് ഒരു എൻ്റെ അക്കോർഡിംഗിൽ ഞാനിവിടെ കൈകൊണ്ടാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇതുപോലെ ചെറിയ ഉരുളകളെടുത്ത് നമ്മളുടെ കൈ വെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പരത്തി, ഒരു കട്ട്ലറ്റിൻ്റെ പരുവമായിട്ടൊന്ന് പരത്തി നമുക്കിതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. കുഞ്ഞു പിള്ളേർക്കാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് ഉപയോഗിക്കാം. ട്രയാങ്കിൾ ഷേപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഉപയോഗിക്കാം. അവർക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഈവനിങ് സ്നാക്സ് ആണ് ഇത്. അവർ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഞാനിവിടെ കട്ട്ലറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യണം. എന്നിട്ട് എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ എടുത്തിട്ട് നമുക്ക് വെള്ളം ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് ഒരു തിന്നായിട്ടുള്ളൊരു പാറ്റർ ഉണ്ടാക്കാം. ഒരു കൺസിസ്റ്റൻസി ഒത്തിരി ഇതായിട്ട് അധികം ടൈറ്റാക്കി വേണ്ട, ഒന്ന് ലൂസാക്കി നമുക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കി എടുക്കാം ഇവിടെ. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഞാൻ ഇതുപോലൊരു ബാറ്റർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്.
നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കട്ട്ലറ്റ് ഈ ബാട്ടിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിലൊന്ന് റാപ്പ് ചെയ്യണം. റാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു പ്ലേറ്റിലെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാ ഈ കട്ട്ലറ്റും നമുക്കൊന്ന് ഇതുപോലെ റാപ്പ് ചെയ്തെടുക്കാം. നമുക്കിത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിൽ വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. നമുക്കിവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മുകളിലും താഴെയായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു സ്നാക്സാണ്, ഈവനിങ് സ്നാക്സാണ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ നമ്മുടെ വെള്ള എള്ളില്ലേ, എള്ള് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഹെൽത്തിനൊക്കെ ഒത്തിരി ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ എൻ്റെ ഭംഗിയാണ്, അത് കാണാനായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഡീപ് ഫ്രൈ ചെയ്തു ഇവിടെ